Hi friends, Assalamu alaikum. Welcome to Nice Kitchen. Now, recipe is mutton conda, soup. Now, mutton soup is a very good item. Mutton soup is a very good item. അതുപോലെ തന്നെ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകളൊക്കെ മട്ടൺ സൂപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് ശരീരത്തിന് നല്ല ഒരു ഊർജവും ശരീരപുഷ്ടി ഉണ്ടാകാനും ഒക്കെ നല്ലതാണ് എന്നാൽ ഇത് കുടിക്കുന്നത് കൊണ്ട് നമുക്കൊരു അമിത ഭാരം ഉണ്ടാവുകയോ അല്ല കൊളസ്ട്രോൾ കൂടുകയോ ഒന്നും ചെയ്യുകയില്ല നല്ല കൊളസ്ട്രോൾ ആണ് നമ്മുടെ ശരീരത്തിൽ മട്ടൺ സൂപ്പ് കുടിച്ചാൽ ഉണ്ടാകുന്നത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് മട്ടൺ സൂപ്പ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാനിപ്പോൾ ഇവിടെ 500 ഗ്രാം സൂപ്പല്ലാണ് എടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് കടയിൽ ചെന്നിട്ട് ഇതുപോലെ സൂപ്പല്ല തരാൻ പറയുവാണെങ്കിൽ അവർ നമുക്ക് ഇതേപോലെ മട്ടന്റെ എല്ല് ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് നമുക്ക് സൂപ്പിന് പരുവത്തിന് റെഡിയാക്കി നമുക്ക് തരും ഇനി ഇതെല്ലാം നമുക്ക് കാല് വെച്ച് തന്നെയാണ് സൂപ്പ് ഉണ്ടാക്കി കുടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ മട്ടന്റെ കാല് തന്നെ സൂപ്പല്ല തരാൻ പറഞ്ഞാൽ അവർ അങ്ങനെ തരും അപ്പം ഇതിപ്പോൾ ഞാൻ സൂപ്പല്ലെന്ന് പറഞ്ഞപ്പം എല്ലാ ഭാഗങ്ങളും ചേർത്ത് അവർ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് തന്നേക്കുന്നത് അപ്പോൾ ഇതൊരു 500 ഗ്രാമാണ് അളവുള്ളത് അപ്പൊ നമ്മളിത് കഴുകി വൃത്തിയാക്കുമ്പോൾ നല്ലതുപോലെ തന്നെ വൃത്തിയാക്കി എടുക്കണം കാരണം ഇത് ഇതിന്റെ ആ കാലയിലും ഒക്കെ ചിലപ്പം രോമങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ അതെല്ലാം നമ്മൾ നന്നായിട്ട് നോക്കി വൃത്തിയാക്കി എടുത്തിട്ട് വേണം സൂപ്പ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാനായിട്ട് ഞാനിപ്പോ ഇവിടെ നല്ലതുപോലെ വൃത്തിയാക്കി എടുത്ത് വെച്ചേക്കുന്ന 500 ഗ്രാം സൂപ്പല്ലാണിത് ഇത് നമുക്ക് ആദ്യം തന്നെ ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ സാധാരണഗതിയിൽ സൂപ്പൊക്കെ വെക്കുന്നത് മൺകുടത്തിലാണ് എന്നിട്ട് കുറെ വെള്ളം ഒഴിച്ച് ഒരുപാട് സമയം വെച്ച് ചെറിയ തീയിൽ വെച്ച് നല്ലപോലെ വേവിച്ച് അങ്ങനെയാണ് റെഡിയാക്കിയെടുക്കുന്നത് പക്ഷെ ഇപ്പൊ ഞാനിവിടെ ചെയ്യുന്നത് കുക്കറിലാണ് അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് എല്ലാവർക്കും തന്നെ ഇപ്പൊ വിറകടുപ്പും അതുപോലെ തന്നെ മൺചട്ടിയൊക്കെ ഉണ്ടാവണമെന്നില്ല അപ്പൊ ഈ ഒരു രീതിയിലാണെങ്കിൽ എല്ലാവർക്കും തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പൊ സൂപ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ അകത്ത് നമ്മൾ ഒരുപാടങ്ങ് മസാലകളും സ്പൈസസും ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാം വളരെ കുറഞ്ഞ ഒരളവിൽ ചേർത്ത് കൊടുത്താൽ മാത്രം മതി അപ്പൊ എന്തൊക്കെയാണ് ഞാൻ ഇന്ന് ഇതിലേക്ക് ചേർക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇവിടെ ഞാൻ ഒരു 50 ഗ്രാം ചുവന്നുള്ളി ചതച്ചെടുത്ത് വെച്ചേക്കുന്നതാണ് അപ്പൊ ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എപ്പോഴും സൂപ്പിന്റെ അകത്ത് ചുവന്നുള്ളി തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക ചുവന്നുള്ളി ആകുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഒരുപാട് നല്ലതാണ് നല്ല തണുപ്പും എല്ലാം കിട്ടുന്നതാണ് അതുകൊണ്ട് സൂപ്പിന്റെ അകത്ത് ചുവന്നുള്ളി തന്നെ ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ ഇതൊരു 50 ഗ്രാം ആണ് ഉള്ളത് അതായത് ഞാൻ 100 ഗ്രാം സൂപ്പലിന് 10 ഗ്രാം എന്ന അളവിലാണ് ചുവന്നുള്ളി ചേർക്കാറുള്ളത് അതുപോലെ തന്നെ ഒരു ചുള വെളുത്തുള്ളി ചതച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതുമാണ് അപ്പം വെളുത്തുള്ളി ഒരു 20 ഗ്രാമും ഇഞ്ചി ഒരു 10 ഗ്രാമുമാണ് എടുത്തേക്കുന്നത് അതും നമ്മൾ ചതച്ചെടുത്ത് വെച്ചേക്കുന്നതാണ് അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു 5 ഗ്രാമുമാണ് എടുത്തേക്കുന്നത് അതുപോലെ തന്നെ ചെറിയ ഒരു 5 കഷ്ണം കറുവ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു 3 ഏലക്ക ചതച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഏലക്ക ഇത് വലുതായതുകൊണ്ട് ഞാൻ 3 എണ്ണം എടുത്തിട്ടുള്ളൂ ഇനി ചെറിയ ഏലക്കയാണെങ്കിൽ ഒരു 5 എണ്ണം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ബേലീഫാണ് എടുത്തേക്കുന്നത് ഇത് ഒന്ന് രണ്ടായിട്ട് കീറിയിട്ട് നമുക്ക് അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളകും കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയുമാണ് അപ്പൊ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ട് ഒന്നിടികല്ലി വെച്ച് ചതച്ചെടുത്ത് ഇതുപോലെ തരി തരിപ്പായിട്ട് എടുത്തു വെച്ചേക്കുന്നതാണ് അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് 3 കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം കൂടെ തന്നെ 1 പിടി മല്ലി ഇലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഞാനിപ്പോ ഇവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ഇടുന്നത് എന്നിട്ട് നമുക്ക് ഇനി ഇത് കുക്കായി കഴിഞ്ഞ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പിന്നെ ഉപ്പിട്ട് കൊടുത്താൽ മതി ഇപ്പൊ ഈ ഒരളവ് ഉപ്പിട്ടാൽ മതി അപ്പൊ ഞാൻ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആണ് ബാർലിപ്പൊടി ഇതുപോലെ നമുക്ക് ബാർലിപ്പൊടി സൂപ്പർ മാർക്കറ്റിലെല്ലാം വാങ്ങിക്കാൻ കിട്ടും അപ്പൊ ഇതിൽ നിന്നും കുറച്ച് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടാണ് സൂപ്പ് തയ്യാറാക്കുന്നത് അപ്പം ബാർലിയുടെ പൊടി നമ്മുടെ ശരീരത്തിന് ഒരുപാട് നല്ലതാണ് അത് കൊളസ്ട്രോള് എല്ലാം കൺട്രോൾ ചെയ്യാനും ബാർലി ഇട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുകയൊക്കെ ആണെങ്കിൽ ഈ ഷുഗർ ഉള്ളവർക്കൊക്കെ ഷുഗർ ലെവൽ കുറയാനും എല്ലാം വളരെ നല്ലതായിട്ടുള്ളതാണ് അപ്പം ബാർലിപ്പൊടി നമ്മുടെ ശരീരത്തിന് ഒരുപാട് നല്ലതാണ് അതേപോലെ തന്നെ നമ്മുടെ സൂപ്പും കുറച്ചൊരു തിക്കായും നല്ലൊരു ടേസ്റ്റ് കിട്ടാനും എല്ലാം സഹായിക്കുന്നതാണ് അപ്പൊ ഞാനിവിടെ ഒരു 5 ടീസ്പൂൺ അളവാണ് എടുത്തേക്കുന്നത് അതായത് ഒരു 100 ഗ്രാമിന് 1 ടീസ്പൂൺ എന്ന അളവിലാണ് ഞാൻ ബാർലിപ്പൊടി ചേർക്കാറ് അപ്പൊ 500 ഗ്രാം സൂപ്പിലാണ് നമ്മൾ എടുത്തേക്കുന്നത് അതുകൊണ്ട് 5 ടീസ്പൂൺ ബാർലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ സൂപ്പ് തയ്യാറാക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഞാനിവിടെ 5 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് ഇപ്പം ഞാൻ 100 ഗ്രാം അതായത് ഇപ്പൊ നമ്മൾ കുറഞ്ഞ അളവിലൊക്കെ ഉണ്ടാക്കുന്നവര് ഇപ്പൊ ഒരു 100 ഗ്രാം അല്ലെ 200 ഗ്രാം സൂപ്പലിനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഓരോന്നും
പ്രത്യേകമായിട്ട് പറയുന്നത്. അതായത് 100 ഗ്രാം സൂപ്പലിനാണെങ്കിൽ നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ അതുകൊണ്ട് 500 ഗ്രാം സൂപ്പലിന് 5 കപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പൊ ഇവിടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റൗവിലോട്ട് വെച്ച് സ്റ്റൗ ഒന്ന് ഓൺ ആക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കാം. ഇതൊന്ന് നല്ലപോലെ തിളച്ച് വരണം. തിളച്ച് വന്നതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം. ഇപ്പൊ ഇവിടെ നമ്മുടെ സൂപ്പ് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഇത് നമുക്കിത് അടച്ച് വെയിറ്റ് ഇടാം. ഇപ്പൊ ഇവിടെ ഒരാവി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതുപോലെ നമുക്കൊരു 45 മിനിറ്റ് സമയം വെച്ചു കൊടുക്കണം. ഇത്രയും സമയം ആ ചെറിയ തീയിലിരുന്നാൽ മാത്രമേ ഉള്ളൂ ആ മട്ടന്റെ എല്ലിൽ നിന്നുള്ള ആ മജ്ജയെല്ലാം നമ്മുടെ സൂപ്പിലേക്ക് ഇറങ്ങി സൂപ്പ് നല്ല കറക്റ്റായിട്ട് നമുക്ക് റെഡിയായി കിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു 45 മിനിറ്റ് ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പൊ ഇവിടെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാൻ തുടങ്ങിയിട്ട് 45 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിന്റെ അകത്ത് പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് പോകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ഇവിടെ കുക്കറിന്റെ ആവിയെല്ലാം പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പൊ ഇവിടെ നമ്മുടെ മട്ടൻ സൂപ്പ് നല്ല കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ട ആ മട്ടന്റെ ആ കൊഴുപ്പൊക്കെ നല്ലപോലെ അലിഞ്ഞ് ആ സൂപ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇത് കണ്ട നല്ലപോലെ നമ്മുടെ ആ സൂപ്പിലെല്ലാം വെന്ത് നന്നായിട്ട് നമ്മളിങ്ങനെ തൊട്ടാൽ അതങ്ങ് പൊടിഞ്ഞു പോകുന്ന പോലെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മളിതൊന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുമ്പോൾ ആ നന്നായിട്ട് തന്നെ ആ സൂപ്പ് എല്ലിന്റെ അകത്തുള്ള മജ്ജയെല്ലാം നമ്മുടെ സൂപ്പിലേക്ക് നമുക്ക് ഇറങ്ങിക്കിട്ടും. അപ്പം നല്ല ടേസ്റ്റാണ്. ഈ രീതിയിൽ സൂപ്പ് ഉണ്ടാക്കി കഴിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഇനി ഒന്നും കൂടി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ആക്കി ഇതൊന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പൊ ഈ ഒരു സമയം നമ്മൾ ഇതിലേക്ക് ഉപ്പെല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കണം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ അതൊക്കെ ഓരോരുത്തരുടെ എരിവ് നോക്കിയിട്ട് അതനുസരിച്ച് ഇട്ടാൽ മതി. കുറച്ച് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോ ഇവിടെ വൈറ്റ് പെപ്പറിന്റെ പൊടിയാണ് ഇടുന്നത്. അപ്പൊ അതില്ലാത്തവര് സാധാ നമ്മുടെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇതൊന്ന് ചെറിയ തീയിൽ നമുക്ക് വെച്ചു കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് തിളച്ചോണ്ടിരിക്കട്ടെ. അപ്പൊ ആ ഒരു സമയം നമുക്ക് ഇതിലേക്കൊന്ന് കുറച്ചൊന്ന് ഉള്ളിയൊക്കെ ഒന്ന് വറുത്തിടാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പൊ നെയ്യ് നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നല്ല ജീരകമാണ്, അതൊന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു 7-8 ചുവന്നുള്ളിയാണ് വട്ടം അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല ഒരു ഗോൾഡൻ കളറിൽ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പൊ ഇവിടെ ഉള്ളി മൂത്ത് വരുന്നുണ്ട്. നമുക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് അതും കൂടി ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സൂപ്പിലേക്ക് നമുക്ക് ഒഴിച്ചൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇത് വീണ്ടും നമുക്ക് അടച്ച് വെയിറ്റ് ഇട്ട് കൊടുക്കാം. അപ്പൊ ആ ജീരകത്തിന്റെ ഉള്ളിയുടെ എല്ലാം ഫ്ലേവർ ഒന്ന് നന്നായിട്ട് ആ സൂപ്പിലേക്ക് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 15 മിനിറ്റ് വെച്ചാൽ മതി. അതിനുശേഷം നമുക്കിത് തുറന്നു നോക്കാം. ഇപ്പൊ ഇവിടെ ഒരു 15 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ മട്ടൻ സൂപ്പ് നല്ല കറക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഇപ്പൊ നമുക്കിത് സെർവ് ചെയ്യാനുള്ള ഒരു പാകത്തിന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിംഗ് ബൗളിലേക്ക് എടുക്കാം. അപ്പൊ ഈ രീതിയിൽ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവര് തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം. മുട്ടുവേദന, അതുപോലെ തന്നെ ജോയിന്റ്സിനൊക്കെ വേദന, ശരീരത്തിനൊക്കെ വേദനയുള്ളവരൊക്കെ ഈ രീതിയിലൊന്ന് സൂപ്പ് ഉണ്ടാക്കി ഒരു 2 ആഴ്ച നിങ്ങൾ ഒരു ചെറിയ ബൗൾ വീതം ഒന്ന് കുടിച്ചു നോക്കൂ. നല്ല വ്യത്യാസം ഉണ്ടാകും. അപ്പൊ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമന്റ്സ് ആയിട്ട് അറിയിക്കുക. ഇൻഷാ അല്ലാ നമുക്ക് പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.